കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ഇന്ന് നിർണായക ദിനം. കരുവന്നൂർ ഇടപാടിൽ പ്രതിരോധത്തിലായ പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് ED ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ ഓഫീസിൽ ഇന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സ്വത്ത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വത്ത് വിവരങ്ങൾ കൈമാറണമെന്ന ED നിർദ്ദേശം CPM ജില്ലാ കമ്മിറ്റിയെ കുരുക്കിലാക്കിയിട്ടുണ്ട്. പാർട്ടിക്ക് നിരവധി രഹസ്യ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ED കൈവശമുണ്ട്. സ്വത്തിന്റെ വിവരങ്ങൾ കൈമാറിയാൽ CPM സാമ്പത്തിക കാര്യങ്ങൾ പുറത്താകും. രേഖകൾ കൈമാറിയില്ലെങ്കിൽ ED കണ്ടെത്തിയ അക്കൗണ്ടുകൾ മരവിപ്പിക്കും. രേഖകൾ കൈമാറിയാലും ഇല്ലെങ്കിലും നിയമ നടപടി നേരിടേണ്ടി വരുമെന്നാണ് CPMനെ പ്രതിസന്ധിയിലാക്കുന്നത്. MM വർഗീസിനെ ED മുൻപ് 5 തവണ ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്തതിന്റെ പേരിലാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഷാജനെ ഇനി വിളിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. CPM നിയോഗിച്ച 2-അംഗ കമ്മീഷന്റെ റിപ്പോർട്ടും ED ലഭിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കരുവന്നൂർ ബാങ്കിൽ പാർട്ടിക്ക് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉള്ളതായി ED കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ED കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായനികുതി വകുപ്പിനും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇതിനു പുറമെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു. IT വകുപ്പിന്റെ അപ്രതീക്ഷിത നീക്കം CPMനെ ഞെട്ടിച്ചിരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് രഹസ്യ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തായതെന്ന് സൂചനയുണ്ട്. അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 1 കോടി രൂപ പിൻവലിച്ചതായും കണ്ടെത്തി. ഈ പണം ഉപയോഗിക്കരുതെന്ന് ആദായനികുതി വകുപ്പ് പാർട്ടിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടെ CPM ജില്ലാ കമ്മിറ്റിക്ക് രഹസ്യ ലോക്കറുകളും ഉള്ളതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കരുവന്നൂരിലെ തട്ടിപ്പുകാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറുതെ വിടില്ല എന്ന് സുരേഷ് ഗോപി പ്രസ്താവന ഇറക്കിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇക്കുറി തൃശൂരിലെത്തിയ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയത് വലിയൊരു താക്കീതാണ്. സാമ്പത്തിക കൊലപാതകമാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നടന്നത്. 2016 തന്നെ ഈ തട്ടിപ്പുകാർ കുടുങ്ങേണ്ടതായിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ അവർ രക്ഷപ്പെട്ടു. എന്നാൽ ഇനി തെറ്റ് ചെയ്തവരെല്ലാം മോദിക്ക് മുൻപിൽ മുട്ടുകുത്തുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലേക്ക് ED അടക്കമുള്ളവരെത്തിയതോടെ കരുവന്നൂർ കേസിൽ പിണറായിയും സംഘവും കൂടുതൽ കരുതലിലാണ്. എപ്പോൾ വേണമെങ്കിലും പിടിവീഴാമെന്ന സാഹചര്യവും അത്ര വിദൂരമല്ല. ഇന്നത്തെ MM വർഗീസിന്റെ ചോദ്യം ചെയ്യൽ കൂടി കഴിയുമ്പോൾ CPMലെ കരുവന്നൂർ കള്ളന്മാർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളുടെ എണ്ണം കുറയുമെന്നും ഉറപ്പാണ്.